നമസ്കാരം. കാപ്പികൃഷിയിലെ ഷോർട്ട് ഹോൾ ബോററിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഈ വീഡിയോ രണ്ടാഴ്ച മുമ്പ് എടുത്തിട്ടുള്ളതാണ്. അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല, ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇടുന്നത്. ഷോർട്ട് ഹോൾ ബോറർ പല കാപ്പിത്തോട്ടങ്ങളിലും നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. കാപ്പിച്ചെടിയിലെ ചില്ലകളിൽ ചെറുദ്വാരം ഉണ്ടാക്കി ചെടിയെ നശിപ്പിക്കുന്ന ഒരു ചെറിയ വണ്ടാണിത്. നമ്മൾ പലപ്പോഴും ഈ കാപ്പിച്ചെടിയിൽ വരുന്ന ഒരു ഫംഗൽ ഡിസീസ് ആണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പാടില്ല. കാരണം അത്യാവശ്യം നന്നായിട്ട് നിരീക്ഷിച്ചാൽ ഈ പ്രാണിയെ നമുക്ക് കാണാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് വയനാട് ജില്ലയിലെ പെർലോം എന്ന സ്ഥലത്തെ ജിതേഷ് എന്ന കർഷകൻ്റെ തോട്ടത്തിൽ നിന്നാണ്. നമസ്കാരം, ഞാൻ ജിതേഷ്. പിന്നെ വയനാട് ജില്ലയിലെ പെർലോം സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്, തൊണ്ടനാട് പഞ്ചായത്തിൽ. പിന്നെ എൻ്റെ തോട്ടത്തിൽ കാപ്പിയുണ്ട്, മുളകുണ്ട്, പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്, വാഴ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാപ്പിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബോറക്കേട് കാണുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ സെപ്റ്റംബർ മാസങ്ങളാണ് കാണുന്നത്. അപ്പം അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാപ്പിച്ചെടി മൊത്തം നശിച്ചു. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നുകിൽ മരുന്നടിക്കുക, അല്ലെങ്കിൽ അത് കയ്യോട കമ്പ് കട്ട് ചെയ്ത് ഒഴിവാക്കുക, തോട്ടത്തിന് ഒഴിവാക്കുക. പിന്നെ അല്ലെങ്കിൽ എന്താകും, കാപ്പിച്ചെടി മൊത്തം നശിച്ചു. അപ്പം അതിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് ഈ ബോറക്കേട് കാണുന്നത്. അപ്പോൾ ഈ ഉണങ്ങിയ കമ്പുകൾ എന്താക്കുക, കട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ തോട്ടത്തിൽ ഒഴിവാക്കുക, അത് കത്തിച്ചളയാം. അപ്പം ഇത് എന്താക്കുക, അതിന് മരുന്നടിക്കണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്താവും, ഒന്ന് ജൈവമരുന്നിൽ എന്താ പിന്നെ അത് പോവില്ല. പിന്നെ എന്താക്കുക, അതായത് കീടനാശിനി ഉപയോഗിച്ച് എന്താക്കുക, അതിനെ നശിപ്പിച്ചളയാം. എന്താകും നമ്മൾ ചെടി മൊത്തം നശിച്ചു. അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ എന്താ, നമുക്ക് നഷ്ടം സംഭവിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് പിന്നെ കൃഷിയിലേക്ക് വരുന്നതിനൊക്കെയുള്ളത് ചെറിയ ഉപദേശമാണിത്. എന്താക്കുക, എല്ലാം ശ്രദ്ധിക്കുക. ഇത് എൻ്റെ ഭാഗത്തുള്ള ഇൻഫർമേഷനാണിത്. ചെറിയ കാര്യം ഞാൻ പറഞ്ഞത്, ഇത് വലിയ കാര്യം നിങ്ങൾ എടുക്കുക. നന്ദി, നമസ്കാരം. അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ കാണുന്ന കമ്പുകൾ മുറിച്ചു മാറ്റി കത്തിച്ചു കളയുക, കൂടാതെ അതിനു പറ്റിയ റെമഡി ഇപ്പം ഓപ്പൺ മാർക്കറ്റിലൊക്കെ ലഭ്യമാണ്, അത് വാങ്ങി തളിക്കുക. ഈ ഒരു ഷോർട്ട് ഹോൾ ബോറർ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ ബെറി ബോററൊക്കെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഷോർട്ട് ഹോൾ ബോറർ, അതുപോലെ തന്നെ വൈറ്റ് ബോറർ, ഇതൊക്കെ വളരെ പ്രയാസകരമാണ്. ഇതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. പക്ഷേ ഇത് മുൻകൂട്ടി നമുക്ക് ആദ്യം ഒന്ന് രണ്ട് ചെടികളിലൊക്കെ പ്രത്യക്ഷമാകുന്ന സമയത്ത് തന്നെ നമുക്ക് അത് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു നല്ലൊരു നേട്ടം തന്നെയായിരിക്കും. ഈ ഒരു ഷോർട്ട് ഹോൾ ബോറർ, അതുപോലെ തന്നെ വൈറ്റ് ബോറർ, ഈ രണ്ട് കീടങ്ങളെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പോൾ വീണ്ടും ചെറിയ ചെറിയ കൃഷി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.